Hi viewers, welcome to another episode of Eduhealth. മലയാളികളുടെ ഭക്ഷണത്തിൽ മഞ്ഞളിനെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാനം തന്നെയുണ്ട്. കാരണം നമ്മൾ നിറത്തിന് വേണ്ടിയും ഗുണത്തിന് വേണ്ടിയും മഞ്ഞൾ കറികൾ ചേർക്കുന്നു. എന്നാൽ അതിലുപരി ഗുണത്തിലും ഒന്നാമൻ തന്നെയാണ് മഞ്ഞൾ. മഞ്ഞളിനെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എഡ്യൂഹെൽത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മഞ്ഞൾ ചേർക്കാത്ത കറികൾ മലയാളിക്ക് വളരെ കുറവാണ്. പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അതുപോലെ തന്നെ സിങ്ക്, ഇതിനെല്ലാം സമ്പുഷ്ടമാണ് മഞ്ഞൾ. ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് കൂടിയായ മഞ്ഞളിന് ആരോഗ്യകാര്യത്തിൽ ഒന്നാമൻ തന്നെയാണ്. മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ടുള്ളത്. പലതരം ക്യാൻസറുകൾക്ക് ഒന്നാം തരം മരുന്ന് തന്നെയാണ് മഞ്ഞൾ. നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ കുടലിലുള്ള ക്യാൻസർ, അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് മഞ്ഞൾ. കാരണം ഇതിലെ ഈ കുർക്കുമിൻ എന്ന് പറഞ്ഞ ന്യൂട്രസ്യൂട്ടിക്കൽ കണ്ടന്റ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന, അതായത് മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യേനയുള്ള മഞ്ഞളിന്റെ ഉപയോഗം ഇത്തരം മാരക രോഗങ്ങളെ ചെറുക്കുന്നതിന് ഒരു പരിധിവരെ വളരെ സഹായകമാണ്. ഇൻസുലിനെ കുറയ്ക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിന് വളരെ നല്ലൊരു മരുന്നാണ് മഞ്ഞൾ. എന്നാൽ ഈ മഞ്ഞളിന് ഇൻസുലിൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓറൽ ഡ്രഗ്സ് സ്ഥിരമായി കഴിക്കുന്നവരോ ഒരു മരുന്നായി മഞ്ഞൾ എടുക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഹൈപ്പോഗ്ലൈസീമിയ എന്ന കണ്ടീഷൻ, അതായത് ഷുഗർ ലെവല് താന്നു പോകുന്നതിന് ചിലപ്പോൾ കാരണമാകും. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഓറൽ ഡ്രഗ്സ് എടുക്കാത്ത പക്ഷം മഞ്ഞൾ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇൻസുലിനോ മറ്റെന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മഞ്ഞൾ എടുക്കുന്നതിനായിട്ട്. പ്രകൃതിദത്തമായ ഒരു ആന്റിസെപ്റ്റിക് തന്നെയാണ് മഞ്ഞൾ. മുറിവുണക്കുന്നതിനും അതുപോലെ തന്നെ രക്തശുദ്ധീകരണത്തിനും ഒന്നാമൻ തന്നെ. അതായത് രക്ത സംക്രമണ വ്യവസ്ഥയെ വളരെയധികം പ്യൂരിഫൈ ചെയ്യുന്നതിന്, ബ്ലഡ് പ്യൂരിഫയർ, നാച്ചുറൽ ഒരു ബ്ലഡ് പ്യൂരിഫയർ എന്ന് തന്നെ പറയാം മഞ്ഞളിനെ. മുഖകാന്തിക്കും അതുപോലെ തന്നെ ചർമ്മം വളരെ മിനുസമുള്ളതും നിറമുള്ളതാക്കുന്നതിനും ധാരാളം ലേപനങ്ങളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നു. അതുപോലെ മഞ്ഞളിന്റെ ഒരു ഗുണമാണ് ഇത്തരം സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകളിലെ ലേപനങ്ങൾ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ മഞ്ഞൾ കാച്ചിയ എണ്ണ ആയുർവേദത്തിലും വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഒരു നാച്ചുറൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കൂടിയാണ് മഞ്ഞൾ. അതായത് അലർജി, ശ്വാസകോശ രോഗങ്ങൾ, അതുപോലെ നമ്മുടെ ജലദോഷം, ശ്വാസമുട്ടല്, കഫം, കെട്ട്, ഇതിനെല്ലാം ഉത്തമ മരുന്നാണ് മഞ്ഞൾ. അതുപോലെ മഞ്ഞളിന് വേറൊരു ഗുണമുള്ളത്, നമ്മുടെ രക്ത ശുദ്ധീകരണത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഫംഗസ്, ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ്, ഇതിനെയെല്ലാം ഒരു പരിധിവരെ ബോഡിയിലോട്ട് കടക്കാതെയും അത് ബോഡിയിൽ കൂടുതലാവാതെയും നോക്കുന്നതിന് കഴിവുള്ള ഒരു ഭക്ഷ്യവിഭവം തന്നെയാണ് നമ്മുടെ മഞ്ഞൾ. നല്ലൊരു ഫാറ്റ് ബേണർ കൂടിയായ മഞ്ഞൾ വെയിറ്റ് റിഡക്ഷൻ ഡയറ്റുകളിൽ ഒന്നാമൻ തന്നെയാണ്. അതുപോലെ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരണത്തിന് ഒന്നാമനാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടുന്നതിനും മഞ്ഞളിന്റെ കഴിവ് ഒന്നാമതായാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന നമ്മുടെ കരൾ ശുദ്ധീകരിക്കാൻ, ബ്ലഡ് ശുദ്ധീകരിക്കാൻ കരൾ നല്ലപോലെ പ്രയത്നിക്കുന്നത് പോലെ തന്നെ കരളിന്റെ ശുദ്ധീകരണത്തിനും മഞ്ഞളിന് വളരെയേറെ പങ്കുണ്ട്. അൾഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങളിൽ നമ്മുടെ മെമ്മറി പവർ കൂട്ടാനായിട്ട്, അതായത് തലച്ചോറിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുകയും അതുപോലെ ആ ഞരമ്പുകളിലുള്ള പ്ലാക്കിനെ പൂർണ്ണമായും നീക്കം ചെയ്ത് തലച്ചോറിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് പെട്ടെന്ന് പമ്പ് ചെയ്യിപ്പിക്കുകയും അതുവഴി ആ അസുഖത്തിന്റെ കാഠിന്യത്തെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് മഞ്ഞൾ അടങ്ങിയ ഭക്ഷണത്തിന് സാധിക്കും. നമ്മൾ ഇത്ര നേരവും സംസാരിച്ചുകൊണ്ടിരുന്ന മഞ്ഞളിന്റെ ഗുണമേന്മയെ പറ്റിയാണ്. പക്ഷേ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞള് പൊടിച്ച് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. പാക്കറ്റിൽ മേടിക്കുന്ന മഞ്ഞളിൽ എത്രമാത്രം ഗുണമേന്മയുള്ള മഞ്ഞളാണ് എന്നുള്ളതിനെ നമുക്ക് ഉറപ്പൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഉണ്ടായിരിക്കും, അതുപോലെ അഡൾട്രൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്നം തന്നെയാണ് മഞ്ഞൾ. അതുകൊണ്ട് സ്വന്തം വീട്ടിലുണ്ടാക്കിയ മഞ്ഞള്, നമ്മുടെ വിശ്വസ്തയോടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മഞ്ഞള് പൊടിച്ച മഞ്ഞൾ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. ഈ അടുത്ത് വന്ന പേപ്പർ കട്ടിങ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചില ഇൻഡസ്ട്രികളിലെ അഡൾട്രേഷൻ എന്ന് പറയുന്നത് മഞ്ഞളിലത്തെ ഈ കുർക്കുമിൻ കണ്ടന്റിനാണ് ഏറ്റവും വിലയുള്ളത്. ആ കണ്ടന്റ് മാറ്റിയതിന് ശേഷം വെറും മഞ്ഞ കളറുള്ള മഞ്ഞ പൊടിയായിട്ടാണ് നമുക്ക് പാക്കറ്റുകളിൽ മിക്ക കമ്പനികളുടെയും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. അപ്പൊ സ്വന്തമായി നമുക്ക് ആവശ്യമുള്ള മഞ്ഞളെങ്കിലും നമ്മുടെ തൊടിയിൽ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് നല്ലൊരു ആരോഗ്യം നമുക്ക് ലഭിക്കാനായിട്ട് നോക്കുകയാണ് വേണ്ടത്. ഇത്രയേറെ ഗുണങ്ങളുള്ള മഞ്ഞൾ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനമായിട്ടും ഫാർമസ്യൂട്ടിക്കൽ പാറ്റന്റ് അമേരിക്ക കൊണ്ടുപോയതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാവരും മഞ്ഞളിന്റെ ഗുണങ്ങൾ അറിഞ്ഞല്ലോ. ഇനി ഡെയിലിയുള്ള ഭക്ഷണത്തിൽ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റൊരു ഹെൽത്തി ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് അംബ്ലിക്കയം സൈനിങ് ഓഫ് ഫ്രം എഡ്യൂഹെൽത്ത്.